കുർബാന ക്രമം നടപ്പിലാക്കുന്ന രീതി ചില ആളുകൾക്ക് സ്വീകാര്യമല്ലാതെ വന്നപ്പോൾ അവരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു സമിതി ഇവിടെയുള്ള അച്ഛന്മാരുമായും ഇവിടെയുള്ള വിശ്വാസികളുമായും സംസാരിച്ച് ഒരു സമവായം ഉണ്ടാക്കി. ഇവിടെ ഒരു സമവായം ഉണ്ടാക്കിയപ്പോൾ യഥാർത്ഥത്തിൽ ഈ സമിതി ആരെയാണ് വഞ്ചിച്ചത്? ഇവിടെ കുർബാനക്രമം 3 ജൂലൈ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട മാർപ്പാപ്പയെയാണ് ഈ മെത്രാൻ സമിതി വഞ്ചിച്ചത്. ഇനി ആർക്കാണ് ഇവിടുത്തെ കുർബാനക്രമം സ്വീകാര്യമല്ലാത്തവർ? ആലഞ്ചേരി പിതാവിൻ്റെയും പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ തലവനായ സാൻഡ്രി പിതാവിൻ്റെയും കോലം കത്തിച്ചവർ, അവരാണ് സമവായത്തിൽ ഒപ്പിട്ടവർ. ഈ രൂപതയെ നശിപ്പിച്ച, സീറോ മലബാർ സഭയെ തന്നെ നശിപ്പിച്ച പിശാചിക്കളിൽ പിശാചായ ഷൈജു ആന്റണി, മാർപ്പാപ്പയുടെ പ്രതിനിധി കേരളത്തിൽ വന്നപ്പോൾ തെറി കൊണ്ട് അഭിഷേകം ചെയ്ത കുപ്പിക്കെറിഞ്ഞ അൽമായ മുന്നേറ്റംകാർ, അതാണ് സീറോ മലബാർ സഭ നേതൃത്വത്തിന് വിശ്വാസികൾ. ഇവർ വിശ്വാസികളായി പരിഗണിക്കുന്നവർ മാർപ്പാപ്പയുടെ പ്രതിനിധിയെ കുപ്പിക്കെറിഞ്ഞവരും ആൻഡ്രൂസ് താഴത്ത് പിതാവിനെ ദേഹോദ്രവം ഏൽപ്പിച്ചവരും പിതാക്കന്മാരുടെ കോലം കത്തിച്ചവരും മാർപ്പാപ്പയുടെ പോലും സർക്കുലർ കാർക്കിച്ചു തുപ്പി കത്തിക്കുകയും ചെയ്തവരാണ് സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിന്, അതായത് ഇപ്പോൾ ആ സ്ഥാനത്ത് കുരിയയിൽ ഇരിക്കുന്നവർക്ക്, മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവിന്, ചാൻസിലർ കാവൽ പുറിയിടത്തിന്, പി ആർ ഒ വടക്കേക്കരയ്ക്ക്, അവിടുത്തെ കുരിയ ബിഷപ്പായ വാണിയപ്പുറയ്ക്കൽ പിതാവിന്, സിനഡൽ സെക്രട്ടറി പാമ്പളാരി പിതാവിന്, ഇവർക്കൊക്കെ വിശ്വാസികൾ എന്ന് പറയുന്നത് ഈ തെറിപ്പാട്ട് സംഘമാണ്. അല്ലാതെ സഭയെ അനുസരിച്ച് സഭയുടെ കുർബാനയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരും അപേക്ഷകൾ തന്നവരും അതിനുവേണ്ടി പോരാട്ടങ്ങൾ നടത്തുന്നവരൊന്നും അവർക്ക് വിശ്വാസികളെയല്ല. അപ്പോൾ ഇവരുമായിട്ട് ഇവർക്ക് സ്വീകാര്യമല്ലാത്തത് കൊണ്ട് ഒരു സമവായമുണ്ടാക്കി. അപ്പോൾ ഒരു കാര്യം, തട്ടിൽ പിതാവ് അടക്കം ഈ പ്രസംഗിച്ച, ഈ വേദം പറഞ്ഞ പ്രസംഗിച്ച വടക്കേക്കറി അച്ഛനോടും ചോദിക്കട്ടെ, സഭയുടെ പരിശുദ്ധമായ കുർബാനാക്രമം ആർക്കെങ്കിലും സ്വീകാര്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഇവിടെ കാണുന്ന ഏത് പിശാചിക്കളുമായും നിങ്ങൾ സന്ധി ചേരുമോ? നിങ്ങൾ സമവായം ഉണ്ടാക്കുമോ? ഒരേ സ്വരം, ഒരേ മനം, അനുരഞ്ജിതരാഗ സഭയോടൊന്ന്.